ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ബ്രെഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീടുകളിലെല്ലാവരും വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ബ്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബ്രെഡ് എന്താ പുട്ടുണ്ടാക്കാമെന്നുള്ളതിനെ പറ്റി ഞാനിപ്പോൾ കാണിച്ചു തരാം വാ നമുക്ക് വീഡിയോയിലൂടെ പോയിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് നമ്മൾ മിക്സിയിലിടണം മിക്സിയിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ പൊടിക്കണം ഒരു ട്രിപ്പ് ഞാൻ പൊടിച്ചതാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ പൊടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ ഈ പൊടി ഇനി നമ്മൾ സാധാരണ നമ്മുടെ പിന്നെ അരിപ്പൊടി കുഴക്കുന്നതിൻ്റെ കൂട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ഓക്കെ എന്താ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ കിട്ടും എന്താ ഇനി ഇപ്പം നമുക്കിത് കറക്റ്റ് വെള്ളം ഒന്ന് താളിച്ചിട്ട് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ എന്താ ഇങ്ങനെ പൊടി നമുക്ക് കുഴച്ചെടുക്കണം അത്യാവശ്യം എല്ലാവർക്കും അറിയാമല്ലോ പുട്ടിൻ്റെ പൊടി കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് നമ്മൾ ബ്രെഡിൽ ഇതാക്കേണ്ടത് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കല്ലോ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതായിപ്പോവും വെള്ളമായിപ്പോവും ശകലം വെള്ളമായാൽ മതി പിന്നീട് നമുക്ക് ഇതിനകത്തിൽ വെച്ചെടുക്കുമ്പോൾ കറക്റ്റായിരിക്കും ഒത്തിരി വെള്ളം ഒഴിക്കല്ല് കണ്ടോ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് അറിയാമല്ലോ എല്ലാവർക്കും ഉണ്ട പോലെ ആകുന്ന പരുവമാണ് നമ്മുടെ പുട്ടിൻ്റെ പരുവ് എന്ന് പറയുന്നത് അപ്പം ഇതും ആയിട്ടുണ്ട് ഇനി ഞാനത് പുഴുങ്ങിയെടുത്ത് കാണിക്കാവേ അപ്പോൾ അതീ നമ്മൾ നമ്മുടെ ചില്ലൊക്കെ ഇട്ടു നിറച്ചു ഓക്കെ ഇനിയിപ്പം ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ തേങ്ങാപ്പീര ഇടുവാണേ തേങ്ങാപ്പീര ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നിറയ്ക്കുക നിറച്ച് കഴിഞ്ഞിട്ട് പകുതിക്കലാകുമ്പോഴും കുറച്ച് തേങ്ങാപ്പീര ഇട്ടു കുറച്ച് തേങ്ങാപ്പീര ഇട്ടു എന്നിട്ട് ബാക്കി കൂടെ നിറയ്ക്കുകയാണ് നല്ല പൂ പോലിരിക്കും കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഈ ബ്രൗൺ കളറിൻ്റെ കിട്ടത്തില്ലേ അങ്ങനെ വാങ്ങിച്ച് ചെയ്യാവേ അല്ല ഇനിയിപ്പോൾ ഞാൻ ഇത് അടയ്ക്കുക ഇനിയിപ്പോൾ ഞാൻ ഇത് വെക്കുവാണ് ഇത് വെച്ചിട്ട് ഇനി ആവി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മുടെ ബ്രെഡ് പുട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ പുട്ടിന് ആവി വന്നത് കണ്ടോ അടിപൊളിയായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് കുത്തിയിടട്ടെ എന്നിട്ട് കാണിക്കാവേ അപ്പോൾ അതേ നമ്മുടെ പുട്ട് ഞാൻ തെല്ലിയിടുവാണ് എൻ്റെ പുട്ട് കുത്തിക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ കറക്റ്റ് ഓക്കെ അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമ്മുടെ പുട്ട് റെഡിയായി അപ്പം നമ്മളിതിന് എന്തിൻ്റെ കൂടെ വിളമ്പുന്നതെന്നറിയോ നല്ല ചിക്കൻ കറിയുടെ കൂടാണ് നമ്മൾ ഇത് വിളമ്പുന്നത് മല്ലിയിലയാ ചിക്കൻ കറിയും പുട്ടുമാണ് ഓക്കെ കണ്ടോ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ എന്താ നല്ല സോഫ്റ്റ് ബ്രെഡിൻ്റെ പുട്ടും ചിക്കൻ കറിയും ഓക്കെ താങ്ക് യു സോ മച്ച്